ഗുരുവായൂർ ആനത്താവളത്തിൽ ഇടഞ്ഞ ആന പാപ്പാനെ കുത്തിക്കൊന്നു. പാലക്കാട് കോങ്ങാട് പാറശ്ശേരി സ്വദേശി കണ്ണൻകുട്ടി എന്ന് വിളിക്കുന്ന അയ്യപ്പൻകാവിൽ വീട്ടിൽ രതീഷാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. ഉച്ചതിരിഞ്ഞ് 2:45 സംഭവം. ആനത്താവളത്തിന്റെ തെക്കേ പറമ്പിൽ തളച്ചിരുന്ന ഒറ്റക്കൊമ്പൻ ചന്ദ്രശേഖരനാണ് ഇടഞ്ഞത്. ചന്ദ്രശേഖരന്റെ രണ്ടാം പാപ്പാനാണ് രതീഷ്. ഒന്നാം പാപ്പാൻ ബൈജു അവധിയിലായതിനെ തുടർന്ന് രതീഷും മൂന്നാം പാപ്പാൻ ബിനേഷും ചേർന്ന് രാവിലെ ആനയ്ക്ക് വെള്ളം നൽകിയിരുന്നു. ഉച്ചതിരിഞ്ഞ് വീണ്ടും വെള്ളം നൽകിയ ശേഷം തറി വൃത്തിയാക്കാനായി കോൽവിലക്ക് നൽകി. വലിയ കോൽ ആനയുടെ ചെവിയിൽ വെച്ച ശേഷം തിരിയുന്നതിനിടെ ആന തുമ്പിക്കൈ ഉപയോഗിച്ച് പാപ്പാനെ ചുറ്റിപ്പിടിക്കുകയായിരുന്നു. നിലത്തിട്ട് 2 തവണ കുത്തി. ജനനേന്ദ്രിയത്തിന് സമീപവും വലതു തുടയിലുമാണ് കുത്തേറ്റത്. 4 മിനിറ്റോളം രതീഷിനെ ആന ആക്രമിച്ചു. നിരവധി തവണ രതീഷിനെ തുമ്പികൊണ്ട് മുകളിലേക്കെടുത്തുയർത്തി. ഈ സമയം ബിനേഷും മറ്റ് പാപ്പാന്മാരും ചേർന്ന് ആനയുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചെങ്കിലും രതീഷിനെ ആന വിട്ടില്ല. നെഞ്ചിൽ മസ്തകം കൊണ്ട് അമർത്തിയ ശേഷം കാലുയർത്തി ചവിട്ടാനായിരുന്നു ശ്രമം. ഈ സമയം തൊട്ടടുത്ത് തളച്ചിരുന്ന മുകുന്ദൻ ആനയുടെ പാപ്പാൻ പി വേണുഗോപാൽ ചന്ദ്രശേഖരന് നേരെ കല്ലെറിഞ്ഞു. കാലിന് ഏറുകൊണ്ട കൊമ്പൻ രതീഷിനെ തുമ്പിയിൽ ചുറ്റി വലിച്ചെറിയുകയായിരുന്നു. 30 മീറ്ററോളം അകലെ ചെന്ന് വീണ രതീഷിനെ ഉടൻ തന്നെ മറ്റു പാപ്പാന്മാർ ചേർന്ന് അമല ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. സ്വഭാവദൂഷ്യത്തെ തുടർന്ന് കഴിഞ്ഞ 26 വർഷമായി ചന്ദ്രശേഖരനെ ആനത്താവളത്തിന് പുറത്തിറക്കാറുണ്ടായിരുന്നില്ല. 2 വർഷമായി ഒന്നാം പാപ്പാൻ ബൈജു ആണ് ആനയെ പരിപാലിച്ചിരുന്നത്. 1 മാസം മുൻപാണ് ചന്ദ്രശേഖരനെ നീരിൽ നിന്നഴിച്ചത്. മതപ്പാടിനു ശേഷമാണ് രതീഷ് ചന്ദ്രശേഖരന്റെ പാപ്പാനായത്. നേരത്തെ ഗജരത്നം പത്മനാഭനടക്കമുള്ള മുൻനിര കൊമ്പന്മാരുടെ പാപ്പാനായിരുന്നു രതീഷ്. TCV News, ഗുരുവായൂർ.